അങ്ങേ ആത്മാവോടും കൂടെ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള മഹത്വം അധ്യായം പതിനൊന്ന് തിരുവചനങ്ങൾ പതിനാറ് മുതൽ അക്കാലത്ത് ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ചന്തസ്ഥലത്തിൽ നിന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു അവൻ പിശാചബ ബാധിതനാണെന്ന് അപ്പോൾ അവൻ പറയുന്നു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ അവർ പറയുന്നു ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതിമത്കരിക്കപ്പെടുന്നു കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ സ്തുതി ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈ ആഗമനകാലത്ത് ക്രിസ്തുമസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന സമയം വചനം നമ്മോട് പറയുക നിങ്ങൾ ദൈവത്തിന് ചെവി കൊടുക്കുന്നവരായിരുന്നെങ്കിൽ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവകൽപ്പനകൾ പാലിക്കുന്നവരായിരുന്നെങ്കിൽ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇന്നത്തെ മൂന്ന് വചനം ഭാഗങ്ങളും നമ്മൾ അതുതന്നെയാണ് പറയുന്നത് ആദ്യവാനയിൽ ഏശ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ പറയുന്നു നിങ്ങൾക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് നീ എന്നെ ശ്രവിച്ചായിരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ നന്മയും നീതിയുമെല്ലാം നദി പോലെ കടലിലെ തിരമാല പോലെ ഒഴുകുമായിരുന്നു അതായത് ഫ്രീ ആയിട്ട് ഫ്രീ ഫ്ലോ അല്ലെ യാതൊരു തടസ്സങ്ങളും കൂടാതെ നിന്റെ ജീവിതത്തിലേക്ക് നന്മകളും കൃപകളും നീതിയും വരുമായിരുന്നു അപ്പം നീ നടക്കേണ്ട വഴി നിനക്ക് നന്മയായിട്ടുള്ളത് ദൈവം പഠിപ്പിക്കുമ്പോൾ ആ ദൈവത്തിന് ചെവി കൊടുക്കാനും ദൈവത്തെ സ്നേഹിക്കാനും ദൈവം പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാനും നീ തയ്യാറാകുന്നുണ്ടോ ഇസ്രായേലേ എന്നാണ് ദൈവം നമ്മളോട് എല്ലാവരോടും ഒന്ന് ചോദിക്കുക രണ്ടാമത്തെ വായനയിൽ സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നു ആദ്യത്തെ സങ്കീർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ വചനം നമ്മോട് പറയുകയാണ് നീർശാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതുമായ വൃക്ഷം പോലെയാണ് കർത്താവിനെ ഉപദേശം കേൾക്കുന്നവൻ ദൈവത്തെ ശ്രവിക്കുന്നവൻ നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതുമായ വൃക്ഷം അതായത് അതൊരിക്കലും വാടിപ്പോകുന്നില്ല അതൊരിക്കലും ഉണങ്ങിപ്പോകുന്നില്ല അതിന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നില്ല എപ്പോഴും പച്ചപ്പോടെ നിൽക്കുന്ന ഒരു മരം പോലെ കർത്താവിനോട് ചേർന്ന് തീരും ഇതെല്ലാം പറഞ്ഞിട്ട് ഇത് സുവിശേഷ ഭാഗത്ത് കർത്താവ് യഹൂദരെ നോക്കി പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ചന്ത സ്ഥലത്തിരുന്ന് കളിക്കുന്ന പിള്ളേരെ പോലെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചു നിങ്ങൾ കരഞ്ഞില്ല അതായത് തങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം സ്വീകരിക്കുന്ന തങ്ങൾ പറയാത്തത് കേൾക്കാത്തവരെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകാത്തവരെ തള്ളിക്കളയുന്ന ഒരു കുട്ടികളുടെ ഇമ്മച്ചുവറായിട്ടുള്ള ബിഹേവിയർ പോലെയാണ് നിങ്ങളുടെ ജീവിതം പക്ഷേ പ്രിയപ്പെട്ടവർ എന്നീ വചനഭാഗം ശ്രവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് ആത്മശോധന ചെയ്ത് നോക്കണം വചനം ശ്രവിക്കുന്ന പള്ളിയിൽ പോകുന്ന പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഇഷ്ടമുള്ള വചനങ്ങൾ മാത്രം കേൾക്കുമ്പോൾ ഏറ്റെടുക്കുകയും എന്നാൽ കട്ടിയായിട്ടുള്ളത് കേൾക്കുമ്പോൾ അത് വേണ്ട അതൊന്നും പ്രാക്ടിക്കൽ അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്യുന്ന യഹൂദരെ പോലെയാണ് അതല്ലെങ്കിൽ പള്ളിയിൽ പോകാതിരിക്കാനും പ്രാർത്ഥിക്കാതിരിക്കാനും സഭയിൽ നിന്നും കർത്താവിൽ നിന്നും മാറി നിൽക്കാനും എന്തെങ്കിലുമൊക്കെ കാരണം ത ചകഞ്ഞുകൊണ്ടിരിക്കുന്നവരെ പോലെയാണ് ഒരുപക്ഷെ ഞാൻ കുമ്പസാരിക്കാൻ പോയി അച്ഛനെ വഴക്ക് പറഞ്ഞു അതുകൊണ്ട് ഇനി ഞാൻ പള്ളിയിൽ പോകുന്നില്ല എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാരണത്തിൻ്റെ പേരിൽ ഇനി ഞാൻ വിശ്വസിക്കത്തില്ല പള്ളിയിൽ പോകുന്നില്ല ദൈവത്തിന് ഒരു ജെവിയും കൊടുക്കത്തില്ല ഇതെല്ലാം വെറു വെറുതെയാണെന്ന് പറയുമ്പോൾ ഇവിടെ ിയപ്പെട്ടവർ എനിക്കിഷ്ടമുള്ളത് മാത്രം ദൈവത്തിൽ നിന്ന് കിട്ടണം ഞാൻ ആഗ്രഹിക്കുന്നത് മാത്രം ദൈവം എനിക്ക് ചെയ്തു തരണം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം എൻ്റെ താളത്തിനൊന്ന് നിൽക്കണം എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ വരുന്നുണ്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് സ്നാപക യോഹന്നാൻ ഞാൻ താപസനായിട്ട് വന്നു വളരെ കർക്കശക്കാരനായിട്ട് സ്നാപക യോഹൻ ഞാൻ വന്നു ഒരു പിശാചാണെന്ന് അവർ പറഞ്ഞു എന്നാൽ കർത്താവ് സാധാരണ ഒരു യഹൂദനെ പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് വന്നു അപ്പോൾ പറഞ്ഞു അവന് യാതൊരു തരത്തിലുമുള്ള ഇതില്ല അവൻ ചുങ്കക്കാരുടെയും ഭാവികളുടെയും സ്നേഹിതനാണ് വെറുതെ കറങ്ങി നടക്കുവാൻ അപ്പോ ദൈവത്തിന്റെ വചനം അവരുടെ മുൻപിൽ സ്പഷ്ടമായിട്ട് അവതരിക്കതരിപ്പിക്കപ്പെട്ടെങ്കിലും തങ്ങൾക്ക് സ്വീകരിക്കുവാൻ യാതൊരു തരത്തിലുള്ള മനസ്സില്ലാത്തതിനാൽ തങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കിറന്ന യഹൂദരെ നമുക്ക് കാണാം കർത്താവ് അവരുടെ മുൻപിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അവരോട് വചനങ്ങൾ പറഞ്ഞു വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവരെ പഠിപ്പിച്ചു അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ജീവിതത്തിൽ അവർക്കുണ്ട് എങ്കിലും അത് സ്വീകരിക്കാൻ അവർ റെഡിയല്ല ഞങ്ങളുടെ താളത്തിനൊതു നിൽക്കുന്നില്ല ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല പിള്ളേര് പറയുന്നത് പോലെ ഞങ്ങൾ ഞങ്ങൾ കുഴലൂതുമ്പോൾ നീ ഡാൻസ് കളിക്കണം ഞങ്ങൾ വിലാപഗാനം ആലപിക്കുമ്പോൾ നീ കരയണം അത് ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ ഞങ്ങൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാം ഞങ്ങൾ ഞങ്ങളിതിനെ കേൾക്കാം യോഹനാനെ ഞങ്ങളുടെ ചോൽപ്പട്ടിക്ക് നിന്നില്ല യോഹനാനെ ഞങ്ങൾക്ക് വേണ്ട കർത്താവ് ഞങ്ങളുടെ ചോൽപട്ടിക്ക് നിന്നില്ല കർത്താവിനെ ഞങ്ങൾക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ലോകം നമ്മളെ പഠിപ്പിക്കുന്നതും ദൈവത്തെ ഉപേക്ഷിക്കുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മളെ പഠിപ്പിക്കാത്തതും ലോകത്തിന്റെ താളത്തിനൊത്ത് ദൈവം നിൽക്കാത്തത് കൊണ്ടാണ് ഇസ്രാൽ ജനം മരുഭൂമിയിൽ കാളക്കുട്ടി ഉണ്ടാക്കിയതുപോലെ ഇന്നത്തെ ലോകത്തിന് വേണ്ടത് തങ്ങൾക്ക് സുഖം തരുന്ന തങ്ങൾക്ക് ലാഭം തരുന്ന തങ്ങൾക്ക് ഇഷ്ടമുള്ളതും തങ്ങൾക്ക് ആഗ്രഹമുള്ളതും ഒക്കെ തരുന്ന ദൈവങ്ങളെയാണ് അതുകൊണ്ട് ഇന്നത്തെ ലോകത്തിൻ്റെ ദൈവങ്ങളായിട്ട് വേറെ പല കാര്യങ്ങളും മാറിയിരിക്കുന്നു ഏകസത്യ ദൈവമായ കർത്താവിനെ വിശ്വസിക്കാൻ ലോകത്തിന് മടിയാണ് കാരണം കർത്താവിനെ വിശ്വസിച്ചാൽ വചനം പാലിക്കേണ്ടി വരും വചനം പാലിച്ചാൽ സഭയോട് ചേർന്ന് നിൽക്കേണ്ടി വരും ഇതെല്ലാം ചെയ്താൽ ലോകത്തിന് നാളെ ഇത്രയും സുഖം തന്നിരുന്ന ലാഭം തന്നിരുന്ന ഇക്ളി കൂട്ടിയിരുന്ന പല കാര്യങ്ങളും ലോകത്തിന് വേണ്ടെന്ന് വെക്കേണ്ടി വരും ഈശോയിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ നമുക്ക് നോക്കാം അല്ലേ ലിയോൾ ടോസോളെ പറഞ്ഞതുപോലെ ലോകം മുഴുവനും മാറാനായിട്ട് കാത്തിരുന്നിട്ടും സ്വയം മാറാൻ വിസമ്മതിക്കുന്ന മാറ്റാൻ കഴിയാത്ത വ്യക്തികളെ പോലെയായി നമ്മൾ പലപ്പോഴും മാറുന്നുണ്ട് ആദ്യം ഞാനാണ് മാറേണ്ടത് എന്നൊരു ബോധ്യത്തിലേക്ക് നമുക്ക് വരാം പരിസരക്ക് പറ്റിയത് അതാണ് തങ്ങൾ മാറണം തങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം തങ്ങളാണ് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് മാനസാന്തരപ്പെടേണ്ടതും രൂപാന്തരപ്പെടേണ്ടതും എന്നൊരു ബോധ്യമില്ലാത്തത് കൊണ്ട് അവർ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിച്ചു ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വിശ്വവിഖ്യാതമായ ആത്മീയ കൃതി എഴുതിയ തോമസ് എ കെമ്പിസ് പറഞ്ഞത് തന്നെയാണ് ലോകം മുഴുവനെ മാറ്റാൻ ശ്രമിച്ചിട്ടും ദൈവസന്നദ്ധിയിൽ സ്വയം മാറാത്ത വ്യക്തികളെപ്പോലെ നമ്മൾ പലപ്പോഴും ആയിക്കൊണ്ടിരിക്കുവാണ് പ്രിയപ്പെട്ടവരെ ഈ ആഗമനകാലത്ത് ഞാൻ ആദ്യം നോക്കേണ്ടത് എൻ്റെ ജീവിതം ഞാൻ എവിടെയാണ് മാറ്റേണ്ടത് മറ്റുള്ളവർ മാറുന്നുണ്ടോ മറ്റുള്ളവരെ മാറ്റണോ വേണ്ടിയോ എന്നല്ല ഞാൻ എവിടെയാണ് മാറേണ്ടത് മറ്റുള്ളവർ നന്നാകുന്നുണ്ടോ മറ്റുള്ളവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഞാൻ ദൈവഹിതത്തിനനുസരിച്ച് ദൈവത്തിന് ചെവി കൊടുത്ത് ദൈവത്തെ സ്നേഹിച്ച് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അപ്പോൾ നിൻ്റെ നന്മ നദി പോലെയും നിൻ്റെ നീതി കടലിലെ തിരമാല പോലെയും ഒഴുകും ഇന്നേ ദിവസം ഈ ദിവ്യബലിയിലായിരിക്കുന്ന നേരം നമുക്ക് തീരുമാനിക്കാം കരുതാവേ ഞാൻ മാറും ഞാനാണ് മാറേണ്ടത് എൻ്റെ താളത്തിനൊത്ത് എൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ദൈവമല്ല മാറേണ്ടത് ദൈവം എനിക്ക് വേണ്ടി കൂടുതൽ ഉദിക്കോട്ടെ ദൈവം എനിക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചോട്ടെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് എന്ത് വേണമെങ്കിലും തന്നോട്ടെ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാകും സ്നാപക യോഹന്നാൻ്റെ അനുഭവം ദൈവം എനിക്ക് തന്നാലും കർത്താവ് പ്രഘോഷിച്ച നീതിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ സുവിശേഷം തന്നാലും സ്നാപക യോഹനാൻ്റെ മാനസാന്തരത്തിൻ്റെ സുവിശേഷം തന്നാലും രണ്ടും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാകണം ദൈവതിരുസന്നിധിയിൽ ദൈവം എന്നോട് പറയുന്നത് കേൾക്കാൻ ചെവി തുറന്ന് അനുദിനം നമുക്ക് ജീവിക്കാം വചനത്തിലൂടെ സഭയിലൂടെ മുതിർന്നവരിലൂടെ കർത്താവ് പ്രഘോഷകരിലൂടെ ഞാൻ വായിക്കുന്ന ഓരോ നിമിഷത്തെയും ഓരോ ദിവസത്തെയും ഓരോ കാര്യങ്ങളിലൂടെ എൻ്റെ വീട്ടുകാരികളിലൂടെ എൻ്റെ വീട്ടുകാരിലൂടെ എൻ്റെ അധികാരികളിലൂടെ ദൈവമനോട് സംസാരിക്കുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുവാൻ അതെനിക്ക് സുഖം തരുന്നതാണോ എന്നല്ല അത് എന്നെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നുണ്ടോ അത് ദൈവം ആഗ്രഹിക്കുന്നതാണോ എങ്കിൽ ഞാൻ അത് പാലിക്കും എനിക്ക് സുഖം തരുന്നതിനെ മാത്രമല്ല ദൈവഹിതത്തിന് ചേർത്ത് നിൽക്കുന്നതിനെയാണ് ഞാൻ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് നമുക്ക് മാറണം ഞാനാണ് മാറേണ്ടത് ലോകമല്ല ആദ്യം മാറേണ്ടത് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമുക്ക് വരാം കർത്താവിൻ്റെ തിരുസ്ഥാനത്തിൽ കർത്താവ് പറയുന്നുണ്ട് ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതിമത്കരിക്കപ്പെട്ടിരിക്കുന്നു വിസ്ഡം കർത്താവാണ് ഈശോ ആ ഈശോ തൻ്റെ ജീവിതം കൊണ്ട് തന്നെ എനിക്ക് എല്ലാ തരത്തിലുള്ള തെളിവുകളും തന്നിട്ടുണ്ട് കർത്താവാണ് യഥാർത്ഥ ജ്ഞാനമെന്ന് ആ ജ്ഞാനത്തെ ആ സത്യദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം ചെവി കൊടുക്കാം കർത്താവിൻ്റെ വാക്കുകൾ കേട്ട് ജീവിതത്തെ മുൻപോട്ട് നയിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേ